പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപ്പ വൈറസ് ബാധയെന്ന് സംശയം. നിപ്പ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ ട്രൂനാറ്റ് പോസിറ്റീവാണെന്ന് കണ്ടെത്തി. തുടർന്ന് വിദ്യാർത്ഥിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. പെരിന്തൽമണ്ണ പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപ്പ വൈറസ് ബാധിച്ചെന്നാണ് സംശയം. വിദ്യാർത്ഥി ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമല്ല. കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയക്കും. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിക്ക് നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്രവ സാമ്പിൾ പരിശോധനയുടെ അന്തിമഫലം വന്നാലേ നിപ സ്ഥിരീകരിക്കാനാകൂ. ജില്ലയിൽ നിപ വൈറസ് സംശയം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നിപ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള പ്രതിരോധ നടപടികളും ആരംഭിച്ചു. നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് മലപ്പുറത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, നിപ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ, സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ, മലപ്പുറം കോഴിക്കോട് DMO, DPMR, ജില്ലാ സർവൈലൻസ് ഓഫീസർമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.